നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 3-ൽ പങ്കെടുത്ത പ്രശസ്തരായ താരദമ്പതികളായിരുന്നു ഫിറോസ് ഖാനും സജ്നയും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത പുറത്തെത്തിയത്. ഇവരെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം ഇവരെ പിന്തുടരുന്നവർക്ക് വലിയ ഞെട്ടലാണ് സമ്മാനിച്ചത്. ആദ്യ വിവാഹം രണ്ടുപേരുടെയും പരാജയപ്പെട്ടിരുന്നു. ശേഷമാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും വിവാഹിതരായതും. ഫിറോസിനെ വിവാഹം കഴിക്കുമ്പോൾ സജ്നയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു. പിന്നീട് ഫിറോസുമായുള്ള ബന്ധത്തിൽ ഒരു മകൻ കൂടി പിറന്നു. ഇരുവരും ഒരുമിച്ച് ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ മക്കൾ പുറത്ത് ഒറ്റയ്ക്കാണല്ലോ എന്ന ടെൻഷനായിരുന്നു ഇരുവർക്കും. ഫിറോസുമായി വേർപിരിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തം സജ്നയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുമിച്ചിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് വേർപിരിയാൻ തീരുമാനിച്ചതെന്നാണ് ഡിവോഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സജ്ന പ്രതികരിച്ചത്. ബിഗ് ബോസ് സീസൺ 3 ഫിനാലെയിൽ വരാൻ വരെ യോഗ്യതയുള്ള മത്സരാർത്ഥികൾ ആയിരുന്നുവെങ്കിലും അച്ചടക്ക ലംഘനം ഇരുവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. ഞാൻ ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടും കിട്ടാത്ത പ്രശസ്തി ബിഗ് ബോസിൽ മത്സരാർത്ഥിയായ ശേഷം ലഭിച്ചുവെന്നാണ് സജ്നയും പറയാറുള്ളത്. ഇനിയൊരു വിവാഹം തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നും മക്കളെ ഒരു കര പറ്റുകയെന്നതും ഉമ്മയെ നോക്കുക എന്നതുമാണ് എന്റെ ഇനിയുള്ള ലക്ഷ്യമെന്നും പറയുകയാണ് ഇപ്പോൾ സജ്ന. തന്റെയും ഫിറോസിന്റെയും ഇടയിൽ സുഹൃത്തുക്കൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും സജ്ന പറയുന്നു. എത്രയെന്ന് വെച്ചാണ് കാര്യങ്ങൾ മറയ്ക്കുന്നത്? എന്റെ കൂടെയുള്ള വീഡിയോകൾ ഫിറോസിക്കെ മാറ്റി വേറെ ലേഡീസുമായുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ചർച്ചയായിരുന്നു. ഞാൻ പേര് മാറ്റിയത് ആർക്കും അറിയില്ലായിരുന്നു. ഇതുവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സജ്ന നൂർ എന്ന എന്റെ പുതിയ സോഷ്യൽ മീഡിയ പേജ് അധികം ആർക്കും അറിയില്ല. എന്റെയും ഫിറോസിക്കയുടെയും വേർപിരിയലിന് കാരണമായതിൽ സുഹൃത്തുക്കളുമുണ്ട്. അവർ കാരണം ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇനിയൊരു വിവാഹം വേണ്ടെന്ന തീരുമാനത്തിലാണ് ഞാൻ. ഫിറോസിൽ മാത്രം ഞാൻ ഒതുങ്ങിപ്പോയിരുന്നു. അതിൽ നിന്നും പുറത്തു വന്നപ്പോൾ ലോകം എങ്ങനെയൊക്കെയാണെന്നും എനിക്ക് ചുറ്റും എന്തൊക്കെ ആളുകളാണ് എന്നും എനിക്ക് മനസ്സിലായി. ഫിറോസിക്ക് ഉണ്ടായിരുന്നപ്പോൾ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നു. അതിനെല്ലാം എനിക്കൊരു ഫ്രീഡമുണ്ട്. തട്ടമിടാതെ നടക്കുന്ന വിഷയത്തിൽ കുറ്റപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എല്ലാ മതത്തിലും വിശ്വാസമുണ്ട്. അടുത്തിടെ എനിക്കൊരു തമിഴ് സിനിമയിൽ നിന്നും അവസരം വന്നു. അവർ എന്നോട് ഒരു തുക പറഞ്ഞു. ശേഷം ഈ എമൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ ആണോ എന്നും ചോദിച്ചു. ഉടൻ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത് നല്ല സംവിധായകർക്കും ടീമിനും ഒപ്പമാണ്. ഇനിയും അങ്ങനെ തന്നെയാകും. ചില പ്രൊഡ്യൂസർമാർ പൈസ ഇറക്കുന്നത് പോലും എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് എന്നും സജ്ന പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രൊപ്പോസലുകൾ വരുന്നുണ്ട്. ഇക്കയുള്ളപ്പോഴും വരാറുണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം എനിക്കറിയാം. ഇനി ഒരാൾ ലൈഫിലേക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഈ ലൈഫ് വേണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ കൈ ഞരമ്പ് മുറിച്ചിരുന്നു. 12 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഫിറോസുമായുള്ള കല്യാണ സമയത്താണ് അത് ചെയ്തത്. അഭിനയം തുടരണം എന്ന ആഗ്രഹമുണ്ട്. ഒപ്പം ഓൺലൈൻ ബുട്ടിക്ക് ആരംഭിക്കാനും പദ്ധതിയുണ്ട്. ഒറ്റ DNA എന്നിവയിൽ അഭിനയിച്ചു. തമിഴ് സിനിമകളിൽ നിന്നും അവസരം വരുന്നുണ്ട് എന്നും സജ്ന പറഞ്ഞു. ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു. പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്നത് സജ്നയാണെന്നും ഫിറോസ് പറഞ്ഞിരുന്നു. എന്റെ മോശം സമയത്തും സജ്ന കൂടെയുണ്ട്. മറ്റു ബിസിനസ്സുകളെല്ലാം പൊട്ടിയ സമയത്ത് ഏലാഞ്ചി ഉണ്ടാക്കി വിറ്റിരുന്നു. സജ്നയാണ് അത് ഉണ്ടാക്കിയിരുന്നത്. ഒരെണ്ണത്തിന് 15 രൂപയാണ് അതിന്. ഇത് ഞങ്ങൾ ഉണ്ടാക്കി ഞാൻ കടയിൽ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെയും ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റി ആയ ശേഷമാണ് ഈ സംഭവം എന്നാണ് ഫിറോസ് അന്ന് പറഞ്ഞത്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe now. Thank you.